നമ്മൾ ഈ ടിക്ടോക്ക് വീഡിയോയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുമ്പോൾ ഈ ചൈനയിലും കൊറിയക്കാരും ഏഷ്യൻസും പിന്നെ കുറച്ച് വെള്ളക്കാരും എല്ലാവരും കുത്തിയിട്ടുണ്ട് ഈ പച്ചിറച്ചി കഷ്ണമായിട്ടും നീളനൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ കമുക്കുമാ കമുക്കുമാ എന്ന് തിന്നണത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സാധനത്തിന്റെ പേരാണ് കേട്ടോ യു കെ, അതല്ലെങ്കിൽ ടാർട്ടിയാർ, അതല്ലെങ്കിൽ മൊക്ബാങ് എന്നൊക്കെ പറയും. അപ്പൊ ആ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. റെഡി റെഡി. ഇത് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ? ആ അത് മതി, ആ അതാണ് സാധനം. ഓക്കെ ഓക്കെ, ലഫ്ലേ മാമ മറ്റേ കറക്റ്റ് പച്ചിറച്ചിയുടെ കളറൊക്കെ ഉള്ള സാധനം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡേ ഒന്ന് കട്ടിപ്പുള്ളിനെ എന്താ ഇരിപ്പ് നോക്കി. സത്യം പറയാം, ഇത് മാമിയുടെ ജാക്കറ്റ് പോലെ ഉണ്ടല്ലോ മാമ. അല്ലല്ല, ഇത് മറ്റേ സിനിമയിലുള്ള പോലെ മാമി നാട്ടിലാണ് മാമൻ. അപ്പൊ മാമിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഉടുപ്പിൽ കയറിയിരിക്കുക മാമൻ. എന്ത് ചിന്നേക്കം മാമി, നിങ്ങളിതൊന്നും കാണുന്നില്ലേ പാവ മാമന്റെ ചിന്നേക്കം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഒരു പച്ചിറച്ചിയുടെ വീഡിയോ ചെയ്തിട്ടില്ലേ, കാപ്പാച്ചിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു പച്ചിറച്ചി വീഡിയോ ആണ്. അതുപോലെ തന്നെയുള്ള ഒരു സംഗതിയാണ് ഞാൻ ടാർട്ടിയാർ, അതായത് നമ്മൾ ഈ ബർഗർ പാറ്റി പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മസ്റ്റർഡ് ഒക്കെ ഇട്ടിട്ട് ശരിക്കും ഈ പാറ്റി പോലെ ഉണ്ടാക്കിയിട്ട് ബ്രയോഷിൻ്റെ മുകളിൽ വെച്ച് സെർവ് ചെയ്യുന്ന ഒരു ഡിഷ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നല്ല അതിനേക്കാളും കുറച്ചുകൂടി എനർജറ്റിക്കും പവർഫുള്ളായിട്ടുള്ള ഈ സാധനത്തിനെ കണ്ടത്. ജാവ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം ഐഫ്ലറ്റാണ്. അത്രയ്ക്കും വലിയൊരു പീസ് ഞാൻ മേടിച്ചിട്ടില്ല, വളരെ ചെറിയ പീസ് കൂടെ മേടിച്ചു കൊണ്ടുവന്നുണ്ട്. കാരണം നമുക്കിത് നൂഡിൽസ് പോലെ ഇങ്ങനെ തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പേര് യു കെ, കൊറിയൻ യു കെ എന്നടിച്ചാൽ മതി, അല്ലെങ്കിൽ മക്ബാങ്. മാമന്റെ ഭാഗ്യം ഇതോട് കൂടിയിട്ട് മാമൻ തീരും. എല്ലാരും കമന്റ് ഇടും, ആ മുടിഞ്ഞോ എല്ലാ സമയത്തും ഉണ്ടാവണ കറക്റ്റ് ചാവണ നേരത്ത് ഇപ്പൊ ഉണ്ടായില്ല. ഏ കൊറിയൻ യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വരുന്നുണ്ടല്ലോ. എന്താ പറയാ, ഞാൻ വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ റിഫ്രഷിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ബെവറേജസിൻ്റെ ഒക്കെ കൂടെ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഫ്രഷ്, അതുകൊണ്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ടച്ചിങ്സ് ചെയ്യുക. ഗോൾഡ് പറയണ്ടേ, എന്നെ കറക്റ്റാക്കി തന്നു, ടച്ചിങ്സ് ആണ്. അപ്പോൾ എവറിത്തിങ് ഈസ് ഫ്രഷ്. ഇവരുടെ സോസ് അറിയാലോ, ഏഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി, ടാങ്ചി, ലഫ്ലെ. സോ കുറച്ച് സ്പ്രിംഗ് അണിയൻ ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബൗളിലേക്ക് ഇടണം കേട്ടോ സോസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതേ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രഷ് ഗാർലിക്, സ്ട്രോങ് ഗാർലിക്ക് ഫ്ലേവർ ഉണ്ടാവും, നല്ല വായനാറ്റൊക്കെ ഉണ്ടാവും അത് കഴിച്ചു കഴിഞ്ഞാൽ, ലഫ്ലി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഏഷ്യൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വായനാറ്റാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഗാർലിക്കും പിന്നെ ഈ ബോട്ടിയുടെ സ്റ്റോക്കും എന്തൊക്കെ ആയിട്ടാണ് തോന്നുന്നു അല്ലേ. അത് മാമൻ്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഈ പണ്ടറക്കാലിന് ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തീറ്റിക്കില്ലോന്ന്. ഇനി വേണ്ടത് കുറച്ച് സോയ് സോസ്. നിങ്ങൾക്കറിയാലോ ഈ ഏഷ്യൻ സംഭവത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ലഫ്ലി. സെസിമി ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷിറാച്ച സോസ് ചേർക്കാട്ടോ. ഒരു ലേശ എരിവ് ഉണ്ടായിക്കോട്ടെ, എന്താണെന്നറിയില്ല. പോൾവിന് എരിവ് വേണം, പോൾവിന് ഓക്കെ എരിവ് ആയിക്കോട്ടെ. ഇനി പണ്ടാരത്തിൻ്റെ രുചി അങ്ങനെയെങ്കിലും ഒന്ന് മാഞ്ഞു പോട്ടെ. സെസിമി സീഡ്സ് റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെസിമി സീഡ്സ് കേട്ടോ. ഇനി മധുരത്തിന് കുറച്ച് ഹണി ഇട്ടാ. ഇന്ന് നമ്മുടെ മനുക്ക ഹണി ഉണ്ട്, നമ്മൾ ക്ലൈഡൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എങ്ങനെയുണ്ട് നോക്കാം. കൈയും കാലൊക്കെ കുറച്ച് കുറവുട്ടി ഇളക്കിയാൽ മതിട്ടാ, നമ്മൾ ടേക്കിംഗ് റിസ്ക്. മക്കളെ പിങ്ങുമോനെ അവിടെ പോയിട്ട് കുറച്ച് കൂടി മരക്ക്, അവിടെ ഡോളൊക്കെ എടുത്തു അങ്ങോട്ട് പൊക്കോ. ആ ആ ഡോൾ മൊത്തം എടുത്താ, ഞാൻ അവിടെ വേറെ ഇഷ്ടം പോലെ മേടിച്ചരാ. ഗോൾഡ് സോൾട്ട് ആൻഡ് പെപ്പർ. പിങ്ങുവിന് പെട്ടയ്ക്ക് കിട്ടും കേട്ടോ, ഞാൻ പറഞ്ഞു ക്യാമറ എടുത്ത് നിന്ന് കളിക്കായിരിക്കുന്നു. പോയേ ഇനി കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ. ഇനി മിക്സ് 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 നന്നായിട്ട് ഷിറാച്ചി ഉണ്ടായിക്കോട്ടെ. അവിടെ നിന്ന് വിളി വരുന്നുണ്ട്. സ്ട്രോങ് ഫ്ലേവേഴ്സ്, ലവ്ലി, ടു നൈസ്, ഓണസ്റ്റ്. ദേ ഇനി പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നും ഇല്ല കേട്ടാ, നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് എല്ലാം കൂടിയിട്ട് ഈ സോസിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സാലഡിൻ്റെ കൂട്ടത്തിൽ റെഡി റെഡി. മാമന് കൊതിയായിട്ട് ഡ്രൂളിയാണ് മാമൻ. പോളി മറ്റേ തക്കാളി കുരങ്ങിരിക്കുന്ന പോലെ ഇരിക്കുന്നേ. അമല ആശുപത്രിയിൽ പണ്ട് പോകുമ്പോൾ ഒരു തക്കാളി കുരങ്ങുണ്ടായിരുന്നു.
എന്റെ അമ്മേ എനിക്ക് ഞായറാഴ്ച ഇറച്ചി കഴിക്കാൻ പറ്റില്ല. ഇനി ഇവരുടെ സാലഡിന് അടിപൊളി യൂസ് ചെയ്യണം നമ്മുടെ സബർജില്ലിക്ക, കൊറിയൻ സബർജില്ലിക്ക അല്ലെങ്കിൽ കൊറിയൻ പേർ കേട്ടോ. നല്ല തിൻ ഇങ്ങനെ തീപ്പെട്ടിക്കോല് വലുപ്പത്തിൽ നമ്മൾ ചില എൻ്റെ അമ്മയൊക്കെ അവിയലിന് അരിയ അങ്ങനെയാണ് അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതാണ് ഇവരുടെ മെയിൻ സാലഡ് സബർജില്ലിക്ക. ഞാൻ ഇന്ന് ഏഷ്യൻ ലെറ്റസ് അല്ലെങ്കിൽ അവരുടെ ക്യാബേജൊക്കെ കിട്ടുമെന്ന് നോക്കി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സാധാ നമ്മുടെ ലൊലോറോസോ ലെറ്റസാണ് കിട്ടിയത്. അത് ഞാനിത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ സിമ്പിളായിട്ട് വട്ടനെ പരത്തി വയ്ക്കാൻ പോവാണ് കേട്ടോ. വട്ടനെ എങ്ങനെ പരത്തി വയ്ക്കുക? ഇനി നമ്മുടെ പേഴ്സ് ഇതിൻ്റെ സെൻറ്ററിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലഫ്ലേ ലുക്ക് അറ്റ് ദേ, ഇത് നമ്മുടെ ഗ്രീൻ പീസ് അല്ലെങ്കിൽ സ്നോ പീസിൻ്റെ സ്പ്രൗട്ട്സ് ആണ് കേട്ടോ. ഇത് ഒരു ബഞ്ച് എടുത്തിട്ട് ദേ ഇവിടെ അതും ഇങ്ങനെ ഒരു സൈഡിൽ വയ്ക്കുക. ഓക്കെ, എല്ലാം നല്ല ഗ്രീൻ ആയിക്കോട്ടെ. നമ്മുടെ പച്ചപ്പയറില്ലേ, പച്ചപ്പയറാ ചെറുപയറാ? ആ ഓക്കെ, ചെറുപയറിൻ്റെ കുറച്ച് സാലഡും എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബീഫിനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. ഇതിപ്പോൾ തികയോന്ന് എനിക്ക് സംശയം. അരിമാമ മനസ്സറിഞ്ഞിട്ടാ ചിരിക്കണേ. എനിക്ക് നിർബന്ധമില്ല, ഞാൻ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് നിങ്ങളോടൊക്കെ. ഇനി ഇതിൻ്റെ ഒപ്പമുള്ള വേറൊരു സംഭവമാണ് ഇവരുടെ ബിൻഡത്തെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പാൻകേക്ക് ഉണ്ട്. സാധാരണ നമ്മുടെ പായസപ്പരിപ്പിൽ അരിയിട്ടിട്ട് കുതിർത്തിയിട്ട് വെച്ച് അരച്ചിട്ട് അതിൽ കുറച്ച് നമ്മുടെ ബീൻ സ്പ്രൗട്ട്സും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇറച്ചി, സാധാരണ പോർക്കാണ് ഉപയോഗിക്കുക. ഇതിന് പകരം ഞാൻ കടലമാവിൽ കുറച്ച് ചിക്കൻ മീറ്റും അതുപോലെ തന്നെ നമ്മുടെ ബീൻ സ്പ്രൗട്ട്സും ഇതെല്ലാം കൂടെ ചേർത്ത് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു ബാജി പോലെ ബിൻഡത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആ പാൻ കേക്കും നമ്മൾ ഇവിടെ സൈഡിൽ വെച്ച് കൊടുക്കുക. ലഫ്ലി നൈസ് ബിൻഡത്തെ. ഓക്കെ, ഇനി പാസ്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു എഗ് യോക്ക് ഇൻ ദ മിഡ്. ലുക്ക് അറ്റ് ദാറ്റ്, ദ കളേഴ്സ് മാൻ, ടു നൈസ്. ലുക്ക് അറ്റ് ദേ നൈസ്. Come on, you fools. Eating time now. ഞാൻ ബിന്ദത്തെ കഴിക്കാം, നിങ്ങൾ മറ്റേ. എന്തൊരു ഉഷാറില്ലല്ലോ. ശരിക്കും മാമ ഇതിനൊരു പ്രശ്നവുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എഗ് യോക്ക് ഇതിൽ മിക്സ് ചെയ്ത് വെക്കാമണെങ്കിൽ വെക്കണ്ടേ? എന്നാ ഞാൻ മാത്രം, ആ എന്നാ ഞാൻ ഒരു സൈഡിലേക്ക്, ഇല്ല ഞാൻ ഗാർണിഷനായ കാരണേ ഇല്ല, അതിങ്ങനെ ഉരുണ്ടു ഉരുണ്ട് പോകും കണ്ടാ, അതാണ് പ്രത്യേകത. അപ്പൊ ഞാൻ അതിനൊരു പദത്തിലേക്ക് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ, അല്ല സൈഡിലേക്ക് ഉരുണ്ടു പോയിക്കൊണ്ട് കിട്ടിയ പിടിയ. അയ്യോ അത് പൊട്ടിയാടി ചാവുന്നില്ലേ, പേടിക്കണ്ട, ഒരു പോർഷൻ എടുത്ത്. ഇല്ല മാമ മാമ വിചാരിക്കണ ഒരു പ്രശ്നമില്ല മാമ, എൻജോയ് മാടി, ഒന്നും പറയണ്ട. എന്തെങ്കിലുണ്ടെങ്കിൽ പറയട്ടാ, ഞാൻ പറഞ്ഞതാ ഉള്ള. നാടൻ വരയൊക്കെ വായടിക്കിട്ട പോലത്തെ ഒരു ഫീലിംഗ്, ഒരു ഗ്ലൂയി ഫീൽ ഉണ്ട് അല്ലേ. നാടൻ വര, ഞാനൊരു ഒരു വലിയൊരു ബിഗ് മൗത്ത് എടുത്തിട്ട് കഴിക്കട്ടെ. നല്ല സ്ട്രൈപ്പി ലഫ്ലേ നാടൻ വര. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് എഗ്ഗിൽ മുക്കിയിട്ട് കഴിക്കട്ടെ. എഗ്ഗ് പൊട്ടിച്ച് കളഞ്ഞു മാമൻ പട്ടിച്ചു. ഇതെങ്ങനെയാണ് കഴിക്കുന്നത് അറിയോ? പ്രോപ്പറായിട്ട് ഒരു ബിൻഡത്തേൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്യുക, മുട്ടയിൽ ഇതിനെ മുക്കുക, എന്നിട്ടിതേ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെക്കുക, ലെറ്റ്യൂസ് എടുക്കുക, അതും ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, കുറച്ച് സ്പ്രൗട്ട്സ് എടുക്കുക, അതും കൂടെ വയ്ക്കുക. സി ഓൾ ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, ലുക്ക് അറ്റ് ദേ. സി ഒരു റോള് പോലെ അല്ലേ, പക്ഷേ പച്ചിറച്ചിയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കിര ഇവിടെ ഉണ്ടായിരുന്നു ഒരു പീസ് കൊണ്ട് ബാക്കി വലിയ വിഷമത്തിനെ പളിക്ക് പോയിട്ടുള്ളു. മാമൻ ബൂംബാങ് ടീമിൽ ജോയിൻ ചെയ്തല്ലോ എന്നായി പോയിട്ട് നിൽക്കണേ. ഈ മുടിഞ്ഞവന്റെ വീടിന്റെ അടുത്ത് വീട് മേടിച്ചു കണ്ടു മിണ്ടത്തി കുണ്ടി കേട്ട് ഞാൻ ടേസ്റ്റ് ബിൻഡറ്റേ
പച്ച ഇറച്ചി എന്ന് പറയുന്ന അല്ല ഇങ്ങനെ കഴിക്കുമ്പോട്ടോ ഇത് ഇറച്ചി ഉണ്ടെന്ന് അറിയണല്ലോ പക്ഷേ ഇത് നമ്മൾ വിചാരിക്കണ പോലെ അങ്ങനെ റോ ടേസ്റ്റ് ഒന്നും അല്ല ആക്ച്വലി ഡിഫറെന്റ് വേ ഓഫ് ടേസ്റ്റിംഗ് ബീഫ് എന്ന് പറയുമ്പോൾ പറയാം അല്ലേ ഒരു പ്രത്യേകത ഉണ്ട് സോസിന്റെ ഫ്ലേവർ ആണ് മെയിൻ ആയിട്ട് നിങ്ങളെ ബീഫിന്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മള് കാപ്പാച്ചോലി കിട്ടിയ ഒരു ഫീലല്ല കാപ്പാച്ചോലി ഫീൽ പോലെ അല്ല ശരിക്കും ഒരു മാരിനേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവം പോലെ അല്ലേ നല്ല ഒരു ഒരു കുഴപ്പം പറയാനോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ആ ഇല്ല കാരണം ഇത് മനസ്സിലൂടെ കടന്നു പോകുമ്പോ പച്ചയാണല്ലോ എന്നുള്ള ഒരു സംഭവം നിൽക്കുമല്ലോ മാനസിക ബുദ്ധിമുട്ടായിരിക്കും പ്രശ്നം ബിൻഡറ്റേ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് വടയുടെ പരിപ്പ് ടേസ്റ്റ് ഒരു ബാജി ആ പക്ഷെ ഇത് ആക്ച്വലി കടലമാവ് തന്നെയാണ് അപ്പൊ പിന്നെ അത് തന്നെ നോക്കിയാ മതിയല്ലോ പോർക്കാന്ന് പറയല്ലോ ഇത് പോർക്ക് മീറ്റാ അറിഞ്ഞില്ല പോർക്ക് ഇഷ്ടമല്ല ഞാൻ ചിക്കൻ എന്ന് പറഞ്ഞു അടിച്ചു വിട്ടു അല്ല പോർക്ക് തീരെ കഴിക്കാണ്ടിരിക്കാറൊന്നുമില്ല ശരിക്കും പക്ഷെ പോർക്കാന്ന് അറിയണ്ട ഇതൊരു മാവ് സോ അടുത്ത നമ്മുടെ ഒരു പച്ചയിറച്ചി ആയിരുന്നു നല്ല അടിപൊളി പച്ചയിറച്ചി മസ്റ്റ് ട്രൈ ഒരു പക്ഷേ നമുക്ക് ഈ ഏഷ്യൻ ഫ്ലേവർ ഒക്കെ ഇഷ്ടമായ കാരണം ഇങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പൊ ഇനി വേറെ പ്രത്യേകം ഒന്നും പറയാനില്ല ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ കൊണ്ട് ഇനി അടുത്ത തവണ കാണാം അതുവരെയും ബൈ ഫോർ നൗ ബൈ ബൈ ബൂംബാങ് അരു മമ്മ ബാങ്ങിന്റെ ആളാ നൈസല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞേ ബിബിൻ തമ്പിക്ക് ഇഷ്ടപ്പെട്ടു പുതിയായിട്ട് ഗോൾഡിലേക്ക് ഞാൻ കൊടുക്കാം നീ ബിഗ് മി ഓഫ് അല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഉരുട്ടി തരണം ഒരേ കറച്ചിൽ എനിക്ക് വേണമെങ്കിൽ നന്നായി കഴിക്കൂ ഗോൾഡ് നീ തടി പോരാ തടി പോരാന്നാ പറയണേ ലാഫ്ലേ അങ്ങനെ അറിയാനില്ല ഞാൻ ഇതൊക്കെ ഞാൻ ഉപ്പില്ല ഫ്ലേവർ ഉപ്പില്ല നിങ്ങക്ക് തോന്നി എനിക്ക് തോന്നി എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയാ ശരിക്കും ഓ ആരുടെ ഫീല് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലേ ക്വാളിറ്റിക്ക് ടെക്സ്ചർ ഇഷ്യൂസ് ഉണ്ട് ബിന്ദത്തെ കഴിച്ചോക്കെ ആ അല്ലെങ്കിൽ ബീഫ് ഒലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറച്ചി നെയ്യൊക്കെ എടുത്തിട്ട് തുപ്പിട്ട് ഒരു പാത്രത്തിൽ ഇത്രയ്ക്ക് അരക്കിൽ ഇറച്ചി കറി വെച്ചാൽ 250 ഗ്രാം ഇറച്ചി കളയും ബിന്ദത്തെ കുഴപ്പമില്ല പോർക്ക് കഴിച്ചു അല്ലെങ്കിൽ പോർക്ക് ഇഷ്ടമല്ല ഭയങ്കരമാണ് ഫസി കിഡ്സ് ലഫ്ലേ ഓക്കെ ഞാൻ ഇനി കുറച്ച് പേർക്ക് ക്ലാസ് എടുത്തോക്കട്ടെ ഓക്കെ താങ്ക് യു മാമൻ ഇപ്പൊ നാട്ടിൽ പോയി വന്നതിന് ശേഷം പുതിയൊരു ചിരി മൂട് ഓണാക്കി കള്ളിയാക്കണം നമ്മുടെ കുറെ ആളുകൾക്കൊക്കെ നമ്മുടെ പച്ചയിറച്ചി ഉണ്ടാക്കണതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ചില ആളുകൾക്ക് ഇപ്പോഴും ഇതിൻ്റെ പിന്നിൽ ഭയങ്കര സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ പച്ചയിറച്ചി അല്ലേ പച്ചയിറച്ചി കഴിക്കുന്നതിൻ്റെ ഈ സ്റ്റഫയിലോ കോക്കസ് ബാക്ടീരിയ ഉണ്ട് അതുണ്ട് എന്നൊക്കെ എപ്പോഴും ഈ കമൻറ്റ് വരാറുണ്ട് നിങ്ങളെന്താ വിചാരിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഉറങ്ങിക്കെടുക്കാന്ന് വിചാരിച്ച് എനിക്കറിയാം ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഇത് ഉണ്ടാക്കി കഴിച്ചാൽ ഭയങ്കര സേഫാണെന്നോ അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫയിലോ കോക്കോസോ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടെന്ന് മാത്രം തന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഇതിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷവർമേരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ പച്ചിറച്ചിയും പന്നിയുടെ തലയും പശുവിൻ്റെ നാക്കൊക്കെ തിന്നണം നീയാണോടാ ഇമ്മാരി ഹൈജീനെ കുറിച്ച് സംസാരിക്കണേ എന്ന് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുകയുണ്ടായി ഭയങ്കര രസമാണ് പണ്ട് എൻ്റെ കൂടെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു ഡയലോഗ് ഒക്കെ ഓർമ്മ വരുന്നത് മതിച്ച് മതാലസനായി മാധവമാരുടെ മാരുടെ മാന്തി പൊളിക്കലാണോ മാധവ മാന്യത എന്ന് ചോദിക്കണ അത്രയും ഗാംഭീര്യമായ ചോദ്യമായിരുന്നു എന്നോട് ചോദിച്ചിരുന്നത് സി ഒരാൾ എന്ത് പ്രവർത്തിക്കുന്നു ഒരാൾ എന്ത് പറയണു എന്നുള്ളതിന് രണ്ടിനും രണ്ട് അർത്ഥമാണുള്ളത് എക്സാമ്പിളിന് നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ ആരെങ്കിലും ഒക്കെ ഒരു ബന്ധുക്കാരൻ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നന്നായിട്ട് മദ്യം വെച്ചിട്ട് അല്ലെങ്കിൽ അമ്മയാന്ന് വിചാരിച്ചോ നന്നായിട്ട് മദ്യം വെച്ചിട്ട് മരിക്കാനായിട്ട് അവസാന നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ് അപ്പോൾ ആശുപത്രി കിടക്കുന്ന സമയത്തും പുള്ളി വീണ്ടും മദ്യപിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ട് അപ്പോൾ ആ മകനെ വന്നു അല്ലെങ്കിൽ ബന്ധുക്കാരനായ ഒരു മകനെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയെ കണ്ടിട്ട് പറയാണ് നിങ്ങൾ മക്കളെ ഇനി മദ്യപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് കൊണ്ട് നമുക്കത് എടുക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല അയാൾ പറയണ ആശയം നമ്മളെടുത്താൽ മതി അതല്ലാതെ അയാൾ കള്ളു കുടിക്കുന്നുണ്ടോ കള്ളു കുടിച്ചോട്ടെ അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ് ചിലപ്പോൾ ഞാൻ നാളെ തീട്ടം തന്നെയാണ് വീഡിയോ ആയിരിക്കും ഇതിൽ ഇടാൻ പോവാ
പക്ഷെ അതേ സെയിം ടൈമിൽ ഞാൻ നിങ്ങളോട് പറയാണ്, തീട്ടം തിന്നണത് നല്ലതാണ്, അതിൽ പ്രോട്ടീൻ ഉണ്ട്. രാവിലെ എണീറ്റിട്ട് 2 സ്പൂൺ ഈ സാധനം നിങ്ങൾ തിന്നോളെ, കൂട്ടത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് 4 സ്പൂൺ കൊടുത്തോളെ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ കറക്റ്റാണ്. ഈ ഇതൊക്കെ പറയുന്ന രസം എന്ന് വെച്ചാൽ, ഈ രാവിലെ എണീറ്റിട്ട് ഒരേ ഗ്ലാസ് മൂത്രം കുടിച്ചോ എന്ന് പറയണ ചികിത്സ നടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ. മൂത്രം ഒരേ സമയം യപക്കിൻ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഈ കല്ലും കുല്ലൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഈ ഇറച്ചിയൊക്കെ കൊണ്ട് പച്ചയിറച്ചിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഡിഷും തന്നെ വേൾഡ് വൈഡ് പല രാജ്യങ്ങളിലും വളരെ ഫേമസ് ആയിട്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ മൊത്തത്തിൽ സ്പ്രെഡായി അവിടെയൊക്കെ സെർവ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ. അല്ലാണ്ട് ഞാനും ഉകാൽപാത്തിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് എടുത്തിട്ട് നിങ്ങൾ ആരും കാണാത്തൊരു സാധനം ചേപ്പയ്ക്ക് വേണ്ടി കാണിക്കല്ല. ഇങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് എന്തെന്ന്, ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പാരസൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പാരസൈറ്റ്സ് ഉണ്ടായാൽ അതിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒരു 10-12 ദിവസം മൈനസ് ടെമ്പറേച്ചറിൽ 20-ൽ ഫ്രീസ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരസൈറ്റ്സൊക്കെ ചത്തുപോകും. പക്ഷെ മൈക്രോ ഓർഗാനിസം ചാവില്ല. സോ വി ആർ ടേക്കിംഗ് റിസ്ക്. അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഞാൻ നിങ്ങളെന്നെ അടിച്ചേൽപ്പിക്കാറില്ല അതല്ലെങ്കിൽ ഇത് കഴിച്ചാൽ പ്രശ്നമുണ്ടെന്ന് എല്ലാ വീഡിയോയിലും പറയാറുമുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഷവർണയുടെ വീഡിയോയിൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം, ഷവർണയുടെ വീഡിയോയിൽ ഹൈജീൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? നിങ്ങളൊരു പബ്ലിക് ഔട്ട്ലെറ്റിലാണ് പോകുന്നത്, നിങ്ങൾ പുറത്തേക്കാണ് പോണേ. പുറത്ത് പോയിട്ട് നിങ്ങൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ആ ഉത്തരവാദിത്തം അവരെങ്ങനെയാണ് അവിടെ ആ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ കൈയിട്ടിളക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാറ്. ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ്. നമുക്കിവിടെ എന്താണ് ഉണ്ടാക്കിയതെന്ന് അറിയാം. ഒരു ഹോട്ടലിലാകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് അവിടെ കൈയിട്ട് ഇവിടെ കൈയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചാണ് സംഭവം. നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ചോറ് കൈകൊണ്ട് ഉരുട്ടി കൊടുക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അപ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യണം. നിങ്ങൾ കാശ് കൊടുത്തിട്ട് ഒരു ലൈസൻസായിട്ടുള്ള പ്രമൈസിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പോർക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ വീണ്ടും ഇവിടെ മറ്റേ വിഷയം വന്നു. പോർക്കിൽ പോർക്ക് തീട്ടം തിന്നുന്ന ജീവിയാണ്, പിന്നെ അതിൽ മൊത്തം ബാക്ടീരിയയാണ്, അതിൽ മറ്റേ ഇതാണ്, നിൻ്റെ പശുവിൻ്റെ നാക്ക് തിന്നു കഴിഞ്ഞാൽ കുറ്റം, ആകെ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, ഫുള്ള് വിഷയമുണ്ട്. ആ ഞാൻ നാളെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഈ പോർക്ക് തീട്ടം തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്കിന് തീട്ടം കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ കാട്ടിൽ നടക്കുന്ന സമയത്ത് പോർക്ക് തൂറിയതും അല്ലെങ്കിൽ മറ്റുള്ളവർ തൂറിയതൊക്കെയാണ്. അതില്ല വളർത്തണ പോർക്കിന് ഇതിന് മാത്രം തീട്ടം കിട്ടാനില്ല. എവിടെ കിട്ടണം? നമ്മൾ പോകേണ്ട പോർക്കിൻ്റെ കൂട്ടിൽ പോയിട്ട് തൂർന്ന് അല്ല, പണ്ട് ഇതിന് കൊണ്ടു കൊടുക്കുക. ഇതിന് മാത്രം ഈ സാധനം എവിടെ നിന്ന് കിട്ടണെന്ന് ഞാൻ ചോദിക്കുന്നത്. പണ്ട് ഇങ്ങനെ ഒരു കുഴിയിലാണ് ഇതിനെ ഇടുന്നത്, വലിയൊരു കുഴിയില്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ വീട്ടിലുള്ള മക്കളൊക്കെ രാവിലെ വന്നിരുന്നിട്ട് ഈ കുഴിന്റെ സൈഡിൽ വന്നിരിക്കും, പന്നി തിന്നും ചെയ്യും. അതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളൊക്കെ ക്ലോസറ്റിൽ തൂർന്നവരാ. അതന്നെ ഞാൻ പറഞ്ഞു, ഇതിന് മാത്രം പന്നിക്ക് തീട്ടം കൊണ്ട് കൊടുക്കണില്ലെന്ന്. ഇന്നാ പന്നിക്ക് തീട്ടം കിട്ടണേക്കാളും കൂടുതൽ തീട്ടത്തിൽ നിന്ന് തിന്നുള്ള ഒരു ജീവിയാണ് കോഴി. നമ്മൾ കോഴിക്ക് ഈ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് എവിടെയാ? ഈ കോഴി നടക്കുന്ന കോഴിക്കാട്ടത്ത് തന്നെ ഇട്ട് കൊടുക്കണേ. അതിന്റെ സൈഡിൽ പാത്രം വെച്ചോർക്കും, അതിന് കൊത്തിട്ട് ഇങ്ങോട്ട് വിടും. ഈ നമ്മൾ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണത്തിൽ ശരിക്കും എടുത്തു നോക്കി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീട്ടം ഏറ്റവും കൂടുതൽ തിന്നുന്ന ജീവിയാണ് കോഴി. നമ്മൾ ഏറ്റവും തിന്നണതും കോഴിയായി. ഇനി ഇതൊന്നുമില്ല വെച്ചെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പട്ടി തൂറിയതും പൂച്ച തൂറിയതും ഒക്കെ ഈ കോഴി കൊത്തി തിന്നും. ഇനി പശു ആണെങ്കിൽ നിങ്ങളെന്താ വിചാരിച്ചേ? പശു ഈ പുല്ലും പുൽച്ചാടീനൊക്കെ തിന്നണ സമയത്ത് ചൂടുവെള്ളം എടുത്തിട്ട് ഇത് പുല്ലൊക്കെ കഴുകിയിട്ട് തിന്നണത്, കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ മറ്റേ കാട്ടൊക്കെ മാറ്റിയിട്ട് തിന്നണം, ഹൈജീനിക് ആക്കിയിട്ട് മറ്റേ സാനിറ്റൈസറൊക്കെ വെച്ചിട്ട്. അല്ല, ഇനി നമ്മുടെ പശു തിന്നണ വേറെ അടിപൊളി സാധനമുണ്ട്. തിലകം കിൽക്കത്തിൽ ഒരു വടി പൈപ്പ് ഇങ്ങനെ കടിച്ചു പിടിച്ചു അതുപോലെ തിന്നൊരു സാധനമുണ്ട്. നിങ്ങൾ ടൗണിലൊക്കെ ചെന്ന് നോക്കിയാൽ മതി, തൃശ്ശൂരൊക്കെ സാനിറ്ററി നാപ്കിൻ. പശുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സൈഡിൽ പറഞ്ഞിരിക്കുന്നുണ്ടാവും ചോരയെ കൊല്ലിച്ചിട്ട്. ഞാൻ ബാംഗ്ലൂർ ചെന്ന് നോക്കി, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ വെറുതെയാണ് വെച്ചാൽ ഈ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികൾ ആൾക്കാർ പറയും. ഈ ഹോസ്റ്റലിൽ നിന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് കളഞ്ഞിട്ടുള്ള ഈ റബ്ബിഷുബിൻ്റെ അകത്ത് മുഴുവൻ സാനിറ്ററി നാപ്കിനും പശു രാവിലെ ഇങ്ങനെ കടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ചോരയൊക്കെ ഒഴിച്ചിട്ട് തിന്നണം ഈ സാധനത്തിന്. നമ്മളിവിടെ എടുത്തോണ്ട് തിന്നണം. ബാംഗ്ലൂരിലെ പശുവിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഒരു സാനിറ്ററി നാപ്കിൻ വെച്ച് കൊടുക്കുക, കുറച്ച് കടയിൽ നിന്ന് മേടിച്ചുള്ള പെല്ലറ്റ് മേടിച്ചു കൊടുക്കുക, മറ്റേ എന്താ പറയുക, ഇപ്പം മറ്റേ പുല്ല് വെച്ച് കൊടുക്കുക. പശുവിനോട് ചോദിക്കുക, നിനക്ക് ഏതാ വേണ്ടത് വെച്ചാൽ, പശു ആദ്യം എനിക്ക് അപ്പറ്റൈസർ മതി, നാപ്കിൻ മതി എന്ന് പറയും പശു. അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് കഴിക്കണേ.
ഒരു പ്രശ്നമില്ല. അപ്പോൾ പച്ചിറച്ചിയുടെ ഇംഗ്ലാവും ഇനിയും ഉണ്ടാവും. അപ്പോൾ പച്ചിറച്ചിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് സേഫ് ആണോയെന്ന് ചോദിച്ചാൽ വൺസ് അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് സേഫ്. രാജേട്ടാ സേഫ് അല്ല, ഇത് സേഫ് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പാരസൈറ്റ്സിനെ കൊല്ലാൻ ഇറച്ചിക്കും മീനിനും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ -20°, -21°C ഏതാണ്ട് ഒരു 2-3 ദിവസം ഫ്രീസ് ചെയ്തതിന് ശേഷം പാരസൈറ്റ്സ് ചാവും. പക്ഷേ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ചാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പബ്ലിക് സെക്ടറിൽ നിങ്ങൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഭക്ഷണം കൊടുക്കുമ്പോഴത്തെ ഹൈജീനെ കുറിച്ചാണ്. വീട്ടിലും നമ്മൾ മാക്സിമം ഹൈജീൻ ഫോളോ ചെയ്യുക. ഇത് ഞാൻ അഗെയിൻ ഐ എം സേയിങ്, ദിസ് ഈസ് എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. അടുത്ത ആഴ്ച എടാ രോഹിത് നിനക്ക് വേണോ പച്ചിറച്ചി? നിങ്ങളാരും കഴിക്കുന്നില്ലേ? അവര് കഴിച്ചു. ഞാൻ ഒരു രോഹിത്തിന് ഒരേ നിർമ്മത, നിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ എന്നാലും ആരോ കമന്റ് ഇട്ടിട്ടുണ്ട് യു ആർ ടു നൈസ് എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എടുത്തോളാം. ഇതെന്തത്? ഒരെണ്ണം കഴിക്കുമ്പോ ഒരെണ്ണം മൂക്കലിക്ക്. എടാ അഭിപ്രായം പറഞ്ഞ മൊത്തത്തില് പച്ചിറച്ചിയായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ എന്തോ ഒരു പച്ച ചവയുണ്ട്, അത് ഈ ഇലയുടെ കൂടെ ഒക്കെയാന്ന് തോന്നുന്നു. എന്താ സ്പ്രിംഗ് അണിയൻ? സ്പ്രിംഗ് അണിയന്റെ രുചിയാ അപ്പം കൂടുതലും പച്ചയായിട്ട് തോന്നുന്നു. സ്പ്രിംഗ് അണിയന്റെ രുചിയാ കൂടുതലും പച്ചയായിട്ട് തോന്നുന്നത്. ആത്മാവിന് സങ്കട, ഇന്നോട് തരൂല. ഇവരാരും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ബൈ ബൈ. Just enjoy the beauty of worldwide foods.